നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എട്ടാം സീസണിലെ ഏറ്റവും മോശം ഫോം തുടരുന്ന രണ്ട് കരുത്തരായ സംഘങ്ങൾ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗോവയിലെ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ ഇന്ന് നേർക്കുനേർ. ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ 2-4 തകർത്ത് മികച്ച ഫോമിൽ സീസൺ ആരംഭിച്ച ബാംഗ്ലൂരു എഫ് സി, തുടർന്ന് ഒഡീഷ എഫ് സി, മുംബൈ സിറ്റി എഫ് സി, ഹൈദരാബാദ് എഫ് സി, എഫ് സി ഗോവ എന്നിവരോട് പരാജയം രുചിച്ചപ്പോൾ ആകെ നേടാനായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരായ സമനിലയിൽ ലഭിച്ച ഒരേ ഒരു പോയിന്റ് മാത്രം. 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വെറും 4 പോയിന്റുകൾ മാത്രം സ്വന്തമാക്കി പട്ടികയിൽ 9 സ്ഥാനത്താണ് ബാംഗ്ലൂരു എഫ് സി. ബാംഗ്ലൂരു എഫ് സിയുടെ പ്രതീക്ഷ ക്ലെയ്റ്റൺ സിൽവയുടെ മികച്ച ഫോമിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക് ഗോൾ കണ്ടെത്താനാവാതെ മോശം ഫോം തുടരുന്നതും മലയാളി താരം ലിയോൺ അഗസ്റ്റിൻ, മസാവു കിങ് എന്നിവരുടെ പരിക്കും ഗോവയ്ക്കെതിരെ ചുവപ്പ് കാർഡ് മൂലം സസ്പെൻഷൻ മൂലം സുരേഷ് വാങ്ചംപ്തിന്റെ അഭാവവും ബാംഗ്ലൂരു എഫ് സിക്ക് തലവേദന സൃഷ്ടിക്കുമ്പോൾ, മറുവശത്ത് മികച്ച ഫോമിൽ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ 2-4 എസ് സി ഈസ്റ്റ് ബംഗാളിനെ 3 തകർത്ത് തുടങ്ങിയ എ ടി കെ മോഹൻ ബഗാൻ പിന്നീട് ഏറ്റുവാങ്ങിയത് 2 വമ്പൻ തോൽവികളായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സി 5 തകർത്തപ്പോൾ ജംഷഡ്പൂർ എഫ് സി 1-2 എ ടി കെ മോഹൻ ബഗാനെ തകർത്തത്. തുടർന്ന് ചെന്നൈയിൻ എഫ് സിയോട് സമനിലയിലും പിരിയേണ്ടി വന്ന എ ടി കെ മോഹൻ ബഗാൻ അവസാന 3 മത്സരങ്ങൾ വിജയിക്കാനായിട്ടില്ല എന്നത് എ ടി കെയുടെ ആത്മവിശ്വാസം തകർക്കുന്നത് തന്നെയാണ്. മിന്നും താരം ഹ്യൂഗോ ബൗമസിന് തുടക്കത്തിൽ പുറത്തെടുത്ത മികച്ച ഫോം തുടരാനാവാത്തതും പേരുകേട്ട പ്രതിരോധ നില മുറിച്ചു കടന്ന ഇതുവരെ കളിച്ച 4 ടീമുകളും ഗോൾ കണ്ടെത്തിയതും ഹബാസിന് തലവേദന സൃഷ്ടിക്കുമ്പോൾ മിന്നും താരം റോയ് കൃഷ്ണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ 50 മത്സരം ഇന്ന് പൂർത്തിയാക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലെ 50 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന 21 വിദേശ താരമാവും ഇതോടെ റോയ് കൃഷ്ണ. കാത്തിരുന്നു കാണാം ആരാവും വിജയവഴിയിൽ തിരിച്ചെത്തുക.